ഹലോ, എന്റെ പേര് ആകാശ്. ഞാൻ ഇവിടെ കർക്കീവിലെ ഒരു റെയിൽവേ സ്റ്റേഷനിൽ, കർക്കീവിലെ പിവിജ്നി ഓക്സാൽ എന്ന് പറഞ്ഞ റെയിൽവേ സ്റ്റേഷനിൽ ഇവിടെ കുറെ സ്റ്റുഡൻസുമായിട്ട് ഇവിടെ പെട്ട് കിടക്കുവാണ്. അതായത് ഇവിടെ ഞങ്ങൾ മലയാളികൾ മാത്രം ഒരു 400 നിയർലി ഒരു 400 മലയാളീസ് മാത്രം ഉണ്ട് ഇവിടെ. അതായത് ടോട്ടൽ ഒരു ഇന്ത്യൻസ് 1000 ഇന്ത്യൻസ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ഇന്ന് ഇവിടുന്ന് ട്രെയിൻ കയറിയിട്ട് എസ്കേപ്പ് ആവാൻ വേണ്ടിയിട്ട്. അതായത് ഞങ്ങൾ കുറച്ച് മുന്നേ ഇവിടുന്ന് എംബസിൽ നിന്ന് ഒരു നോട്ടിഫിക്കേഷൻ വന്നു, അതായത് ഇന്ന് വൈകിട്ട് 6 മണിക്ക് മുന്നേ ഇവിടുന്ന് കർക്കീവിൽ നിന്ന് 27 കിലോമീറ്റർ അപ്പുറത്തേക്കെങ്കിലും മിനിമം മാറണമെന്നും പറഞ്ഞിട്ട്. ലൈക്ക് എങ്ങനെ മാറണമെന്ന് അവർ പറയുന്നില്ല. ഇവിടെ ഒരു ടാക്സി കിട്ടുന്നില്ല, ഒരു ബസ് കിട്ടുന്നില്ല, യാതൊരു ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം ഇവിടെ ഇല്ല. പിന്നെ എങ്ങനെ ഇവിടുന്ന് മാറുമെന്നാണ് അവർ പറയുന്നത് എനിക്ക് സീരിയസ്ലി മനസ്സിലാവുന്നില്ല. ലൈക്ക് എംബസി എന്തുകൊണ്ടാണ് ഇത്ര ഇറസ്പോൺസിബിൾ ആയിട്ട് ഇത്രയും 1000 ഓഫ് സ്റ്റുഡൻസിന്റെ കാര്യം എടുക്കുന്നതെന്ന് റിയലി ഞങ്ങൾക്ക് അറിയത്തില്ല. ലൈക്ക് ഇവിടെ ഞങ്ങളുടെ അടുത്ത് ചാവാൻ വേണ്ടിയിട്ടാണോ, അതോ എന്താണ് ഞങ്ങളുടെ ലൈഫ് ആർക്കും വേണ്ട? ലൈക്ക് എന്താണ് അവരുടെ ഒരു തോട്ടെന്ന് ആക്ച്വലി മനസ്സിലാവുന്നില്ല. ഇവിടെ സി ഇതെല്ലാം ഇവിടെ പുറത്ത് നിൽക്കുന്ന മലയാളി സ്റ്റുഡൻസ് ആണ്. അതായത് ബങ്കറിന് സ്പേസ് ഇല്ല. ഇവിടെ പുറത്ത് ഫ്ലൈറ്റ്സ് വന്നിട്ട് ഫൈറ്റ് ഓഫ് ഫ്ലൈറ്റ്സ് വന്നിട്ട് ഇവിടെ ബോംബിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഓടി അകത്ത് കയറി ബങ്കറിൽ സ്പേസ് ഇല്ലാതെ ഇവിടുത്തെ ഒരു കൊറിഡോറിൽ ഞങ്ങൾ ഇത്രയും പേര് വെയിറ്റ് ചെയ്യുകയാണ്. യാതൊരു ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം ഒന്നും നമുക്കിവിടെ ഇവിടില്ല. ഫുഡ് സ്റ്റുഡൻസ് ഇവിടെ ഫുഡ് കഴിച്ചിട്ട് തന്നെ ആക്ച്വലി രണ്ട് ദിവസമായി ആക്ച്വലി ഫുഡ് കഴിച്ചിട്ട്. അതേപോലെ ഇന്ന് ഹോസ്റ്റലിൽ നിന്ന് ഈ സ്റ്റുഡൻസ് ഇവിടെ എത്തിയത് മെട്രോ ടണൽ വഴി നടന്നിട്ടാണ്. യാതൊരു ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം ഇല്ലാത്തതുകൊണ്ട് തന്നെ 9 സംതിങ് കിലോമീറ്റർ ഇവർ മെട്രോ സ്റ്റേഷന്റെ ഉള്ളിൽ കൂടെ, മെട്രോയുടെ ഉള്ളിൽ അണ്ടർഗ്രൗണ്ട് ടണലിൽ കൂടെ നടന്നിട്ടാണ് അവർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയത്. എന്നിട്ട് ഇപ്പം എംബസിയിൽ നിന്ന് വന്നിട്ട് പറയുന്നു ഇതേപോലെ 27 കിലോമീറ്റർ അറ്റ്ലീസ്റ്റ് നിങ്ങൾ വാക്ക് ചെയ്തെങ്കിലും പോവാൻ. നമുക്ക് എങ്ങനെ ഇത് എങ്ങനെ പ്രാക്ടിക്കലി പോസിബിൾ? അറ്റ്ലീസ്റ്റ് ഫുഡ് വാട്ടർ എന്തെങ്കിലും കിട്ടണം. ഒന്നുമില്ലാതെ എങ്ങനെ നടന്ന് മാറാനാണ് ഇവർ പറയുന്നത്? ഇത് ഇവിടുത്തെ കുറച്ച് ഗേൾസിന്റെ കയ്യിലോട്ട് ഞാൻ കൊടുക്കുവാണ്, അവർക്ക് എന്താ പറയാനുള്ളതെന്ന് നോക്കാം. ഇന്നലെ വൈകുന്നേരമാണ് ഞങ്ങൾ അവസാനമായിട്ട് ഫുഡ് കഴിച്ചത്. ഉപ്പുമാവാണ് ഞങ്ങൾക്ക് ഹോസ്റ്റലിൽ നിന്ന് തന്നത്. അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങി 7 കിലോമീറ്റർ നടന്ന് ഇന്ന് രാവിലെ ഇവിടെ മെട്രോ സ്റ്റേഷനിൽ എത്തി. രാവിലെ വന്നതിന് ശേഷം വരുന്ന മെട്രോയിൽ മുഴുവൻ ഞങ്ങൾ വന്ന മെട്രോയിൽ മുഴുവൻ ഇടിച്ചു കയറാൻ നോക്കി. പക്ഷെ അവിടെ നിൽക്കുന്ന പട്ടാളക്കാരെ ഞങ്ങൾ ഉന്തി തള്ളിയതാണ്. ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തുമ്പോൾ തന്നെ ഭയങ്കര ബോംബ് ബ്ലാസ്റ്റ് ഉണ്ടായിരുന്നു. ഞങ്ങൾ ഓടുവായിരുന്നു. ജസ്റ്റ് അപ്പോഴത്തേക്കും നല്ല ശബ്ദം, ഞങ്ങൾ എല്ലാവരും കൂവി വിളിച്ച് ഓടി. 3-4 ട്രെയിൻ വന്നു, എല്ലാത്തിലും കയറാൻ കേട്ടില്ല. അതെ, ഇന്ത്യൻസ് എന്ന് പറഞ്ഞ മാറ്റി നിർത്താണ്. അവർ ഉക്രൈനിയൻസ് പ്രത്യേക ഫ്രണ്ടിലേക്ക് തള്ളിയിടും. അതെ, ചവിട്ടി മാറ്റിയിടും. അല്ലാതെ ഇടിച്ച് ഒരു കുട്ടി നല്ല കടിച്ചിലായിരുന്നു. മുഖമൊക്കെ ഇടിച്ചും ബ്ലഡ് ഒക്കെ വന്ന് ഭയങ്കര കടിച്ചിലായിരുന്നു. തള്ളി അങ്ങ് ഇട്ടതിന് ആക്ച്വലി ഇവിടുത്തെ ഇന്ത്യൻ എംബസി, നമ്മുടെ കൗൺസിലേറ്റ് ഒക്കെ എന്താണ് അവരുടെ ഫങ്ഷൻ എന്ന് ആക്ച്വലി ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ഇവർ ആദ്യം ഇവിടുന്ന് ഇവാക്യുവേറ്റ് ചെയ്തിട്ട് ഏറ്റവും സേഫ് ആയിട്ടുള്ള സോണിലുള്ള സ്റ്റുഡൻസിനെയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ. ഇവിടെ റഷ്യയുടെ ക്ലോസ് ബോർഡറിൽ കിടക്കുന്ന ഞങ്ങളെ കുറിച്ച് അവർ യാതൊരു രീതിയിലും കൺസിഡർ ചെയ്തില്ല. ആക്ച്വലി ഞങ്ങൾ ഇവിടെ കിടന്ന് ചാവണോ ജീവിക്കോ, നെക്സ്റ്റ് മോർണിംഗ് ഞങ്ങൾ കാണുമില്ലയോ എന്നുള്ള ഞങ്ങൾക്ക് യാതൊരു പ്രതീക്ഷയും ഇല്ല.